നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഞാൻ നശിപ്പിച്ചിട്ടില്ല, മെയിൻറ്റെയിൻ ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടുത്തെ ഒരു ചെറിയ നാട്ടുരാജാവായി മാറി എന്ന് പറയാം. ഞാൻ ഉണ്ടാക്കിയിട്ട് ഒരു പ്രസ്ഥാനമുണ്ട് പുറത്ത്, അത് അവിടെ തന്നെ ഉണ്ടോ? രാവിലെ രതീഷിന്റെ കുശലാന്വേഷണങ്ങൾക്കിടയിൽ ജിൻഡോ രതീഷിനോട് പറഞ്ഞ കുറച്ച് രസകരമായ കാര്യങ്ങളാണ്. രതീഷ് അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. രതീഷ് വേറെ ഡെൻ ടീമിലാണ്, കിച്ചൺ ടീമിലാണ്. ബേസിക്കലി രതീഷ് വന്നപ്പോഴേ ജിൻഡോ അങ്ങ് സീസ് ചെയ്ത് വെച്ചു ഡെൻ ടീമിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജിൻഡോയുമായിട്ട് ഇങ്ങനെ ഒരു സ്മോൾ ടോക്ക് ഉണ്ടാവുന്നത്. അപ്പോഴാണ് ജിൻഡോ ഈ കാര്യങ്ങൾ പറയുന്നത്. പുള്ളിക്ക് പുള്ളിയുടെ സ്ഥാപനം ഉണ്ടോ എന്നൊരൊറ്റ ചിന്തയേ ഉള്ളൂ. വേറുള്ളവർ ചോദിക്കുന്ന പോലെ നല്ല ഗെയിമറാണോ അല്ലെങ്കിൽ ഫാൻസ് ഉണ്ടോ അതൊന്നും ജിൻഡോയ്ക്ക് അറിയണ്ട. ജിൻഡോ അവിടെയാണ് വ്യത്യസ്തനാവുന്നത്. ജിൻഡോ ചോദിക്കുമ്പോ രതീഷ് ചിരിക്കുന്നുണ്ട്. രതീഷ് ആണെങ്കിൽ പുറത്തെ കാര്യങ്ങൾ വേറുള്ളവർ ചോദിക്കുമ്പോ ആറ്റം പറഞ്ഞ് ഫാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ഇപ്പൊ അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഇവരുടെ സൗഹൃദം വീണ്ടും ഇങ്ങനെ കാണാൻ സാധിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല രതീഷ് ഫസ്റ്റ് വീക്കിൽ ഔട്ടായപ്പോ. എന്തായാലും അതിപ്പോ വീണ്ടും കാണാൻ സാധിച്ചു, ഇവരുടെ കുറച്ച് നല്ല മൊമെന്റ്സ് കാണാൻ സാധിച്ചു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.